നമസ്കാരം, ഞാൻ മനു കാക്കനാട്. ജി എം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിനോട് അടുത്തായി സെസ്സിന് ഓപ്പോസിറ്റായി കാണുന്ന ഇൻഫ്രാ വാൻഡേജ് എന്ന് പറഞ്ഞ ഫ്ളാറ്റിൻ്റെ വിശേഷങ്ങളാണ്. സീപോർട്ട് എയർപോർട്ടോട് ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ അടുത്തായാണ് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി ഉള്ള ഒരു ഫ്ളാറ്റാണ് ഈ ഇൻഫ്രാ വാൻഡേജ് എന്ന് പറയുന്നത്. നമുക്കിനി ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് പോവാം. ഇത് വരുമ്പോൾ ഫ്ളാറ്റ് കയറി വരുന്ന ഭാഗമാണ്, അതായത് ഫ്ളാറ്റിൻ്റെ വിസിറ്റിംഗ് ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്ളാറ്റിൻ്റെ പാസേജ് ഏരിയ വരുന്നത്. ഒരു ഫ്ലോറിൽ മൊത്തം 6 ലിഫ്റ്റാണ് ഉള്ളത്. ഒരു ഫ്ലോറിൽ 10 ഫ്ലാറ്റും 6 ലിഫ്റ്റും വരുന്നുണ്ട് നമുക്ക്. അതിൽ നമ്മുടെ ഫ്ലാറ്റേക്ക് കയറിപ്പം. ഇത് നമ്മുടെ 6-ാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ഈ ഫ്ലാറ്റ് വരുന്നത്. മൊത്തം 16 ഫ്ലോറാണ് ഉള്ളത്. ഇത് ഫ്ളാറ്റിൻ്റെ കയറി വരുന്ന ഏരിയയാണ്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് വരുന്നത്. അവിടെ തന്നെ നമുക്കൊരു ബാൽക്കണിയുണ്ട്. ഇത് കയറി വരുന്നവിടെ തന്നെ ഒരു ബാൽക്കണിയുണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മുടെ ഡൈനിങ് ഏരിയയുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ് വർക്ക് കണക്ക് വരുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഫോട്ടോസ് എടുക്കുന്നത്, കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഡൈനിങ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഇതാണ്. കിച്ചണാണല്ലോ അത്യാവശ്യം നന്നായിട്ട് കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ തന്നെ നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലെ സെപ്പറേറ്റ് ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. ആ കാണുന്ന പൈപ്പ് അവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ഹാളിൽ നിന്നും നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. 3ഉം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതായാലും ഫസ്റ്റ് ബെഡ്റൂമാണ് കാണുന്നത്. അതിലും 2 ടു ഡോറിൻ്റെ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. തീരെ ചെറുതല്ല എങ്കിലും അധികം വലിപ്പമില്ലാത്തൊരു ബാത്റൂമാണ് ഈ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വരുന്നത്. അടുത്തത് നമുക്ക് ചെറിയൊരു വാഷിംഗ് ഏരിയ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ 2 ബെഡ്റൂമാണ്. ആ 2 ബെഡ്റൂമിൽ 2 ബാൽക്കണിയുള്ള ബെഡ്റൂമാണ്. അതിൽ ചെറിയ ബാൽക്കണിയുള്ള ബെഡ്റൂമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്തും 2 ഡോറിൻ്റെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബാത്റൂം അറ്റാച്ച്ഡാണ്. പുറത്തേക്കുള്ള വ്യൂ ആണ്. അത്യാവശ്യം നല്ല വേറെ SFS ബിൽഡിംഗ് ആണ് നമ്മുടെ ഇവിടെ വരുമ്പോൾ വ്യൂ വരുന്നത്. ഇപ്പം അടുത്താണ് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിൽ 3 ഡോറിൻ്റെ ടൈപ്പ് കബോർഡാണ് വരുന്നത്. ഇതിൻ്റെ ബാത്റൂമും അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ബാൽക്കണി ആണെങ്കിലും വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മുടെ അടുത്ത SFS ഫ്ലാറ്റിൻ്റെ വ്യൂ ആണ് ഈ ബാൽക്കണി എന്നാൽ കാണാൻ പറ്റുന്നത്. പെയിൻറ്റിങ്ങിന് വർക്കിന് വന്ന പിള്ളേർ സെറ്റ് അവിടെ നിൽപ്പുണ്ട്. അമ്മ മാറ്റി ചേർത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് പുറകിലേക്ക് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് പോകാം. ഇത് നമ്മുടെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മുടെ പുറത്തേക്കുള്ള വഴിയാണ് ഈ വരുന്നത്. പുറത്തത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബ് ഹൗസ് ഉള്ളത്. അതിനകത്താണ് നമ്മുടെ ഇതിനെ തന്നെയാണ് നമ്മുടെ ജിം സ്വിമ്മിംഗ് പൂളൊക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. ക്ലബ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പ്ലേ ഏരിയയാണ്. നമ്മുടെ ക്ലബ് ഹൗസിനുള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് കയറാം. ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ക്ലബ് ഹൗസ് വരുന്നത്. അവിടെ തന്നെയാണ് സ്വിമ്മിംഗ് പൂളും ഇൻഡോർ കോർട്ടും ഒക്കെ ഈ ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഈ പോകുന്ന ഈ ഗ്ലാസ്സിട്ടേക്കുന്ന ഒരു ഇൻഡോർ ഷട്ടിൽ കോർട്ടാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ലാസ്റ്റ് കാണിക്കാം. നമ്മുടെ അടുത്തത് ഓപ്പൺ ആയിട്ട് ഒരു ഏരിയയാണ് വരുന്നത്. അവിടെയാണ് നമ്മുടെ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു ചെറിയ കോർട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇത് കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു സ്വിമ്മിംഗ് പൂള് തന്നെയാണ് ഇവിടെ ഉള്ളത്. സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചകൾ കാണാം. ഇന്ന് നമ്മൾ കണ്ട നമ്മുടെ ഈ 3 BHK 1550 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ 3 BHK ഫ്ലാറ്റിന് ഓർഡർ ചോദിക്കുന്ന വില 72 ലക്ഷം രൂപയാണ്. ചെറുതായി വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്മുടെ വീഡിയോ വ്ളോഗ് നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം. നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതിലേക്ക് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.